എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനൽ ഷീബ ശുചിയിടത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ചക്ക വെച്ചുള്ള നല്ലൊരു അടിപൊളി കറി ഉണ്ടാക്കാം. ചക്കയുടെ നടുക്കുള്ള എല്ലാവരും കളയുന്ന ഒരു കൂഞ്ഞിൽ എന്ന് പറയുന്ന പാകമുണ്ട്. അത് വെച്ച് നമുക്ക് ബീഫിന്റെ ടേസ്റ്റിൽ വറുത്തരച്ചിട്ടുള്ള ഒരു കറിയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് നമുക്ക് കണ്ടു നോക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. അപ്പൊ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഹലോ, ഇന്ന് നമുക്ക് ചക്ക വെച്ചുള്ള നല്ലൊരു കറി ഉണ്ടാക്കിയെടുക്കാം. നമ്മളെല്ലാവരും വെറുതെ കളയുന്ന ഒരു സാധനമാണിത്. ചക്കച്ചുളയുടെയൊക്കെ നടുക്കുള്ള കൂഞ്ഞിലെന്ന് പറയുന്ന ആ ഒരു ഭാഗം വാണിയെന്നും പറയും തോന്നുന്നു. പല സ്ഥലത്തും പല പേരിലൊക്കെയാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ വേർതിരിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ സൈഡിലുള്ള ആ ഒട്ടിപ്പിടിക്കുന്ന അരക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചെത്തിക്കളയണം. എന്നിട്ട് വൃത്തിയായിട്ടുള്ള ഭാഗങ്ങൾ എടുക്കുക, എന്നിട്ട് അതൊന്ന് അരിഞ്ഞെടുക്കാം. ഇപ്പം ഇതുപോലെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, പച്ച ചക്കയുടേത് വേണം യൂസ് ചെയ്യാനായിട്ട്, പഴുത്തതിൻ്റെത് യൂസ് ചെയ്യരുത്. ഇതിലേക്ക് വേണ്ട മറ്റ് ഇൻഗ്രീഡിയൻസ്: തേങ്ങാക്കൊത്ത്, ചെറിയ ഉള്ളി, കറിവേപ്പില, പച്ചമുളക്. അപ്പോൾ നമുക്ക് ക്യൂബ്സായിട്ട് അരിഞ്ഞെടുത്ത കൂഞ്ഞിൽ നല്ലവണ്ണം കഴുകിയതിന് ശേഷം ഒരു ചട്ടിയിലേക്ക് മാറ്റി അടുപ്പത്ത് വയ്ക്കാം. അതിനകത്തേക്ക് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ട് കൊടുക്കാം. 10-15 ചെറിയ ഉള്ളി ഒന്ന് പിളർന്നിട്ടിട്ടുണ്ട് ഞാൻ. പിന്നെ തേങ്ങാക്കൊത്ത്, തേങ്ങാക്കൊത്ത് ഓരോരുത്തരുടെ ആവശ്യം അനുസരിച്ച് ഇടാം. ഞാനിപ്പോൾ അരമുറിയുടെ പകുതി എടുത്തിട്ട് കൊത്തിയെടുത്തതാണ്. ഒരു 4-5 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, ഉപ്പ് 1 ടീസ്പൂൺ. ചക്കക്കുരു ഉണ്ടെങ്കിൽ അതിട്ടാലും നല്ലതാണ് ഇതിൻ്റെ കൂട്ടത്തിൽ. ഇത്രയും ഇട്ടിട്ട് നമുക്ക് ഈ കറി ബാക്കി അരപ്പൊക്കെ ചേർത്ത് ഇതുപോലെ വയ്ക്കാം. ഞാനിപ്പോൾ ഇതിനകത്തേക്ക് വേറൊരു സാധനം കൂടി ചേർക്കുന്നുണ്ട്. അതായത് കുറച്ചുകൂടി ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ചെമ്മീൻ ഇടുന്നതാണ്. അപ്പോൾ ഒന്നുകൂടി സൂപ്പറായിരിക്കും ഇതിൻ്റെ ടേസ്റ്റ്. 1/2 കിലോ ചെമ്മീൻ ഉണ്ട് ഇതിപ്പോൾ, അതും കൂടി ഞാൻ ഇതിനകത്തേക്ക് ചേർക്കുകയാണ്. കഷ്ണ ഇഞ്ചി കൂടി ഇടാം. എന്നിട്ട് കുറച്ചുകൂടി വെള്ളം ഒഴിക്കാം. വെള്ളം കുറച്ചധികം വയ്ക്കണം, എന്ന് വെച്ചാൽ ഇത്രയും സാധനം വെന്ത് വരണമല്ലോ. ഇത് വേണമെങ്കിൽ നമുക്ക് കുക്കറിനകത്തിട്ടും വേവിക്കാം, പക്ഷെ ടേസ്റ്റ് എപ്പോഴും ചട്ടിയിലിട്ടിട്ട് ഇതുപോലെ സ്ലോ കുക്കിംഗ് ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ആ സമയത്ത് നമുക്ക് തേങ്ങ വറുത്തരയ്ക്കാം. വറുത്തരച്ചാണ് ഈ കറി വയ്ക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്. നിങ്ങൾ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം തേങ്ങയിട്ട് വറുക്കുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ എപ്പോഴും തേങ്ങയൊന്ന് ഡ്രൈ ആയതിന് ശേഷമാണ് വെളിച്ചെണ്ണ ഒഴിക്കാറ്. ചെറുതായിട്ട് തേങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം, 3-4 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട, 1 ഏലയ്ക്ക, 1/2 ടീസ്പൂൺ കുരുമുളക്, ഇത്രയും ഇട്ടിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം. 1-2 സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് വറക്കുവാണെങ്കിൽ പെട്ടെന്ന് മൂത്ത് കിട്ടും. ഞാൻ എപ്പോഴും കുറച്ചാണ് വെളിച്ചെണ്ണയൊക്കെ യൂസ് ചെയ്യുന്നത്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം, ഒന്നുകൂടി ടേസ്റ്റ് കിട്ടും. ഇപ്പോൾ ഒരു ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് വേണ്ട പൊടികൾ ചേർക്കാം. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. കാശ്മീരി ചില്ലി പൗഡർ 1 ടേബിൾ സ്പൂൺ. കഷ്ണത്തിൽ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടാണ് വെച്ചത്. കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നാലും ആ പൊടികളൊക്കെ മൂത്ത് വരുമ്പോഴേക്കും നമ്മുടെ തേങ്ങയും റെഡി ആയിട്ടുണ്ടാകും. വേണമെങ്കിൽ ഒരു കുറച്ച് വെളിച്ചെണ്ണ കൂടി നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കാം. ഫ്ലെയിം എപ്പോഴും സിമ്മിലാക്കിയിട്ട് വേണം നമ്മൾ വറുത്തെടുക്കാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ മസാലകൾ ഇടുന്ന സമയത്തും പൊടികൾ ഇടുന്ന സമയത്തും ഒക്കെ ഏറ്റവും ലോയിൽ വേണം ഫ്ലെയിം ആക്കി വെക്കാനായിട്ട്. ഇതാണ് ഇതിൻ്റെ ഒരു പാകം. ഇപ്പോൾ ഇത് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ മിക്സിയിലിട്ടൊന്ന് നല്ലവണ്ണം അരച്ചെടുക്കണം. അപ്പോൾ നമുക്ക് അടുപ്പത്ത് വെച്ചത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ നല്ലവണ്ണം വെന്തിട്ടില്ല, കുറച്ചുകൂടി വേവാനുണ്ട്. അപ്പോൾ ഒന്ന് ഇളക്കി കൂട്ടിയിട്ട് വീണ്ടും നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ആ മിക്സിയുടെ ജാറൊന്ന് കഴുകിയിട്ട് ആ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം.
പിഴിഞ്ഞ് നല്ലവണ്ണം ഒന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും നമുക്കിതൊന്ന് മൂടി വേവിക്കാം. ഒരു 3-4 മിനിറ്റ് കൂടി നമ്മളിത് അടച്ചു വെച്ച് വേവിക്കണം. കറി ഒന്ന് കുറുകുമ്പോഴേക്കും ഓഫ് ചെയ്യാം. ഇപ്പം നമ്മുടെ കറി നല്ലവണ്ണം വെന്തിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് താളിച്ചിടണം. കുറച്ച് കടുകും ഉണക്കമുളക് ഉള്ളി കറിവേപ്പില ഇത്രയും ഒന്ന് താളിച്ചിടാം. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഈ സമയത്ത് ഉപ്പും എല്ലാം നോക്കുക. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇതിലേക്ക് ചെമ്മീൻ ഇടുമ്പോഴേക്കും വേണമെന്നുള്ളവർക്ക് ഒരു ചെറിയ കഷ്ണം കുടംപുളിയും കൂടി ഇടാവുന്നതാണ്. നിർബന്ധമില്ല, അങ്ങനെ വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ അത് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ കുഞ്ഞിൽ കറി റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. നല്ല ബീഫ് കറി പോലെ തന്നെ ഇരിക്കുന്ന നല്ലൊരു കറിയാണ്. ചോറിനൊക്കെ കഴിക്കാൻ പറ്റിയതാണ്. ഇപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം. പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.